ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നേരെ വെളുത്ത് എഴുന്നേറ്റ് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, അതായത് എഡിറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് പതുക്കനെ ഇറങ്ങും. ഈ യൂട്യൂബേഴ്സ് മിക്കവാറും ആൾക്കാരും അങ്ങനെയാണ്, രാവിലെ ആണ് എഡിറ്റിങ്ങൊക്കെ, രാത്രി എഡിറ്റിങ് കുറവായിരിക്കും മിക്കവാറും. അപ്പോൾ രാവിലെ നമുക്കത് ചെയ്യാനൊരു മൂഡുണ്ടാവുമല്ലോ. അങ്ങനെ ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ ഈ ഏജൊക്കെ ആകുമ്പോൾ കുട്ടികളൊന്നും നമ്മളെ അടുത്തില്ല, അവരൊക്കെ ജോലി തേടിപ്പോയിരിക്കല്ലേ. അപ്പം നമ്മൾ ഒറ്റയ്ക്കാണ്, അപ്പം ഇഷ്ടംമാതിരി നേരമാണ്. അവർക്കൊക്കെ പറ്റിയതാണ് ഇപ്പോൾ ഈ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ പറയും, പലരെയും കണ്ടാൽ പറയും നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറയും. ടൈം പാസ്സും ആണ്, പിന്നെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാവും എന്നുള്ളൊരു തോന്നലും കൂടെ വരുമല്ലോ. അങ്ങനെ അപ്പം ഞാൻ ഇന്നത്തെ പരിപാടികൾ ഇപ്പോൾ പൊട്ടിച്ചു വെച്ച കുറച്ച് പച്ചക്കറി വെച്ച് ഇവിടെ ഉള്ളതൊക്കെ തന്നെയാണ് ഞങ്ങൾ വെക്കാറുട്ടാ. അപ്പോൾ ഇവിടെ എന്താണ് അതനുസരിച്ച് പപ്പായ വയ്ക്കും, കുമ്പളങ്ങി. പലരും എന്നെ കളിയാക്കും, ഇന്നും കുമ്പളങ്ങിയാണോ എന്നൊക്കെ ചോദിക്കും. പിന്നെ വെണ്ടയ്ക്കയുണ്ട്, പിന്നെ എന്തൊക്കെയാ ഇവിടെ കിട്ടിയത് ഒക്കെ ഉണ്ടല്ലോ ഇതിൽ. അപ്പോൾ ഇത് വെണ്ടയ്ക്ക ഒരു തോരൻ വയ്ക്കാം. അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക തോരൻ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നൊന്നും അറിയില്ല. പിന്നെ കുറേ പപ്പായ പഴുത്തിരിപ്പുണ്ട്, പിന്നെ കുമ്പളങ്ങയുണ്ട്. കുമ്പളങ്ങ വലുത് മുറിച്ച് കഴിഞ്ഞാൽ വെക്കണം. അപ്പോൾ നാട്ടിൽ പോയി വന്നിട്ട് വെക്കുക ഇതൊക്കെ. ചെറിയ കുമ്പളങ്ങയൊക്കെ വന്നവർക്കൊക്കെ ഞാനെടുത്ത് കൊടുത്ത് കഴിഞ്ഞു, പിന്നെ കുറേ പേർക്കൊക്കെ കൊടുത്തു. അപ്പോൾ അത് കുമ്പളങ്ങയുടെ ഏകദേശം ഇനിയിപ്പോൾ വിരിഞ്ഞതുണ്ടോയെന്ന് ചെന്ന് നോക്കണം. അപ്പോൾ ഇന്നലത്തെ മീൻകറി ഉണ്ടാകുന്നു, തിളപ്പിച്ച് വെക്കണം. മാങ്ങിട്ട് വെച്ചതാ, അയിലാണ് കിട്ടിയതുണ്ടായിരുന്നത് കണ്ട. അപ്പോൾ അതങ്ങനെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കേടുവരും. രാവിലെ വെച്ച് ഒന്ന് തിളപ്പിക്കണം, വൈകുന്നേരം ഒന്ന് തിളപ്പിച്ച് വെക്കുക. സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തിളപ്പിക്കണം, അങ്ങനെയാണ്. അപ്പോൾ രാത്രി അത് തിളപ്പിച്ച് സ്പൂണൊന്നും ഇടാതെ അടച്ചു വെക്കുക, കാലത്ത് വീണ്ടും ചൂടാക്കുക. പുട്ടിന് നനച്ചു, പുട്ടടുപ്പത്തായി. പുട്ട് ഒരു രണ്ട് പുട്ടുണ്ടാക്കണം, ഒന്ന് വള്ളിക്കും ഒന്ന് പിന്നെ ചേട്ടനും കൊടുക്കണം. വള്ളി വന്നിട്ടുണ്ട്, അവിടെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം എന്താന്ന്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക, ഇപ്പോൾ പ്രഷറോ ഷുഗറോ ഒന്നും ഇല്ലല്ലോ, തടിയില്ലുള്ളൂ, അപ്പം നീ കഴിക്കുക, അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ പൊട്ടപോത്തിന് 73 കിലോ വരെ ആയതാണ്, ഞാൻ 72, 73. അപ്പോൾ എന്നിട്ട് ഓണത്തിൻ്റെ സമയത്താണ് വീണ്ടും, അതിൽ കുറച്ച് മുന്നേ തന്നെ വീണ്ടും ചോറക്കൊണ്ണാൻ തുടങ്ങി. അങ്ങനെ ഇതായി, വെയിറ്റ് കൂടിയപ്പോൾ 81-500 ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ ഒരു കുറച്ച് ദിവസമായിട്ട് എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം, മറ്റുള്ളവർ പറയണമെന്നൊക്കെ മുഴുവൻ എടുക്കരുത് കേട്ടോ, കഴിയുന്നതും അങ്ങനെ തന്നെ വേണം. അപ്പോൾ റാഗി പൗഡറാണ് കുറച്ച്. അപ്പോൾ റാഗി പൗഡർ എടുത്തതെന്ന് വെച്ചാൽ നമ്മളെ ബോണിനൊക്കെ ഏറ്റവും നല്ലത് റാഗിയാണ്. അപ്പോൾ റാഗി വെയിറ്റൊക്കെ കൂട്ടും, അതൊക്കെ ശരിയാണ്, പക്ഷേ ഇതൊരു ഗുണമുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി കനത്തിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതെടുത്തത്. അപ്പോൾ ഈ റാഗി നല്ലതാണ് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ റാഗി കുറച്ച് ദിവസമാകുമ്പോൾ നമുക്ക് മടുക്കും. അങ്ങനെ ഞാനത് മടുത്തിട്ട് ഞാൻ ഓട്സിൽക്ക് മാറിയതാ. പക്ഷേ ഓട്സിൽക്ക് മാറിയിട്ട് എനിക്ക് ആകെ ഭയങ്കര വിശപ്പായിരിക്കും. ഓട്സ് കഴിച്ചാൽ, റാഗി കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല, നമുക്ക് വിശപ്പ് കുറവായിരിക്കും. ഡയറ്റ് ചെയ്യുമ്പോൾ വിശപ്പ് വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് ആ സ്റ്റീമു കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പുട്ട് കണ്ടോ, ഇത് ചെറുപഴമുണ്ട് അവിടെ ഇരിക്കുന്നത്, അതല്ലെങ്കിൽ റോബസ്റ്റാണ്, അതെങ്കിലും കൂട്ടി കഴിക്കും. അപ്പോൾ കട്ടൻ ചായ, ഞാൻ തീരെ കട്ടൻ ചായ കുടിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ പാൽ തന്നെ വേണം എനിക്ക്, അങ്ങനെ പാലൊഴിച്ചത്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ചായ ഇല്ല, കാപ്പി കുടിക്കില്ല, ചായ ഞാൻ തൊടില്ല കേട്ടോ. അപ്പോൾ പഴം എടുത്തിട്ട് നല്ലോണം പഴുത്ത പഴം വേണം കേട്ടോ എനിക്ക് പുട്ടിൽക്ക്. അത് ഒരു രണ്ടെണ്ണം ചെറിയ പഴമാണ്, അപ്പം നിങ്ങൾ കളിയാക്കണ്ട ചെറിയ പഴം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2-3 എണ്ണമൊക്കെ എടുത്തിട്ട് കഴിക്കും ചെറിയ പഴമാകുമ്പോൾ. രാവിലെ എക്സസൈസ് ഒരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 1.5 മണിക്കൂർ എക്സസൈസ് കഴിഞ്ഞിട്ടാണ് പിന്നത്തെ കാര്യങ്ങളൊക്കെ നിൽക്കിയത്. പിന്നത് കഴിഞ്ഞിട്ട് വന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ 10 മണിയായി ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ.
അതാവും എനിക്ക് എങ്ങനെയായാലും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 10 മണിയാവും കേട്ടോ. വെറുതെ ചുറ്റിക്കറങ്ങിയിട്ട് സമയം കളയുന്ന ഒരാളാണ് കേട്ടോ ഞാൻ കുറേയൊക്കെ. അത് ആ ചെടി അങ്ങോട്ട് കുഴിച്ചിട്ട് അത് എന്തോരായി വിത്ത് മുളച്ചോ ഇതൊക്കെ നോക്കി വരുമ്പോൾ തന്നെ കുറേ സമയമാവും കേട്ടോ. അപ്പം എല്ലായിടത്തും ഒന്ന് എല്ലായിടത്തും ഒന്ന് നടങ്ങി അങ്ങോട്ടൊക്കെ നടന്ന് ഒന്ന് കറങ്ങിയടിച്ചിട്ട് വരും. മഴയാണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല, നടക്കാനേ പറ്റില്ല, സ്ലിപ്പ് ചെയ്ത് വീഴും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർ ചെയ്തിട്ട് വേണം നടക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചു. ഇനി സവാള കട്ടിയിൽ അരിയണത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി കടിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. സവാള കടിച്ച് ഇങ്ങനെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അത് അധികം വേവാതെ ഇങ്ങനെ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളത്. അപ്പോൾ വെണ്ടയ്ക്കയിൽ അങ്ങനെ കിടക്കുമ്പോൾ ഒരു രസമാണ്. കഴിഞ്ഞ ദിവസം പഴനിക്ക് പോയപ്പോൾ അവിടെ കണ്ടമാനം ഒരു എന്താ പറയുക വലിയൊരു സ്പൂണാണ് ഇട്ടത് വെണ്ടയ്ക്ക തോരൻ. അതിങ്ങനെ വഴുവഴുന്നതിനെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമല്ല. നമ്മൾ വെണ്ടയ്ക്ക വയ്ക്കുമ്പോൾ പലരും വയ്ക്കുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞ് കുഴഞ്ഞിരിക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു സുഖമില്ലായ്മയാണ്. നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ തന്നെയും അതൊരു ബുദ്ധിമുട്ട് പോലെയാണ്. അത് ഞാനിന്ന് ക്രിസ്പി ആയിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കിനോ ഞാൻ ഒത്തിരി എടുത്തിട്ട് ഒരു കപ്പ് എടുത്തിട്ട് കഴുകി കുക്കറിലിടാം. ഇത് വളരെ നല്ലതാണ് ബോഡിക്ക്. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് നാളായി. കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു സ്മെല്ല് എനിക്കത് അത്ര പിടിക്കില്ല. കിനോ ഇഷ്ടാവണവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനത് സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോൾ വാങ്ങിച്ചു വെച്ചു. ആദ്യം വാങ്ങിച്ചു വെച്ചിട്ടും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ കേട്ടപ്പോൾ വീണ്ടും അത് വാങ്ങിച്ചു. അത് വേറെ രീതിയിൽ നമുക്ക് കഴിക്കാമെന്ന് വെച്ചു. എന്നാലും ഞാൻ ഇന്ന് ഞാനൊരു കഞ്ഞി പോലെ വെച്ചിട്ട് ഉപ്പിട്ടിട്ട് ഞാൻ കഴിക്കാനാണ് പോണത് കേട്ടോ. അതിലിത്തിരി നാളീരൊക്കെ ചെരുകിയിട്ടാലും നല്ല ടേസ്റ്റാണ്, നമ്മളുടേതായ രീതിക്ക്. കേരളത്തിലുള്ള ആൾക്കാർ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുക. അല്ലാത്തവരൊക്കെ പല റെസിപ്പികളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ കുക്കറിൽ ഞാനൊരു സ്പൂണിട്ടു, അതിൻ്റെ മുകളിലൊരു കല കമത്തി വെച്ചത് കണ്ടില്ലേ, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തെറിക്കാണ്ടിരിക്കാൻ ഒരു സൗണ്ട് ഒന്ന് സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ അതേ വെണ്ടയ്ക്ക ഇത്തിരി എണ്ണ ഒഴിച്ച് അതിലിട്ടു, ഒന്നും ഇട്ടിട്ടില്ല, വെണ്ടയ്ക്ക മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി വെണ്ടയ്ക്ക ഇങ്ങനെ കട്ട് ചെയ്തത് അതിലിട്ടു. വളരെ കനം കുറച്ചിട്ടല്ല, ഒരു ഇച്ചിരി തിക്കോട് കൂടിയിട്ടാണ് വെണ്ടയ്ക്ക ഇട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അപ്പം അവിടെ നിന്നുള്ളൊരു ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മൊബൈലിൽ എൻ്റെ ക്യാമറയുടെ മുകളിലൊരു സ്ക്രീൻ ഉണ്ടല്ലോ, അത് ഒട്ടിച്ചത് എൻ്റെ പോയി. അത് പോയിട്ട് പിന്നെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വേറെ പറഞ്ഞിട്ടുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാവുമ്പോൾ അത് വരെ ഒരു മൂടൽ പോലെയുണ്ട്. ഇപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഇതിൽ മൊബൈലിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ലീനിങ്ങിന് കൊണ്ടുപോകണം. ഇവിടെയൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളിൽ നമുക്ക് നമ്മളുടേതായ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ കയ്യിലുള്ളൊക്കെ വെച്ചിട്ട് ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതങ്ങനെ ഇളക്കി എടുക്കുക, ആവശ്യത്തിന് ഉപ്പിടുക, എന്നിട്ട് ഇളക്കുക. പലരും ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഒരു കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2 ട്രിപ്പ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഫാമിലെല്ലാം നടന്ന് കണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ടൗണിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നിൽക്കുന്നവർക്ക് ടൗണിൽ ചെല്ലുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് നമ്മളുടെയൊക്കെ ഒരു രീതികൾ അല്ലേ. നമ്മളെ ഇഷ്ടങ്ങൾ അങ്ങനെയാണ്. ഇക്കര നിൽക്കുമ്പോൾ അക്കര പച്ച എന്നൊക്കെ പറയില്ല, പണ്ടൊക്കെ അതേപോലെയാണ്. ഇവിടെ നിൽക്കുക കുറേ നാൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ അത് ബുദ്ധിമുട്ടില്ല. ഇവിടെ നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോകും. അപ്പോൾ അത് കറക്റ്റ്. അപ്പോൾ വെണ്ടയ്ക്ക് നന്നായിട്ട് മുരിഞ്ഞു, അതേസമയം നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് ഇറക്കി വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഇത്തിരി സവാള ഇട്ടു. അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് മതി. അതല്ലാതെ ഇങ്ങനെ വേറിട്ട് വേറിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. കുറച്ച് കറിവേപ്പില കേട്ടോ. പിന്നെ തമിഴ്നാട്ടിൽ അവരുടെ ഒരു ശൈലിയിലുള്ള ഒരു പൗഡറാണ് ഞാൻ പലപ്പോഴും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഹോളായിട്ടുള്ള മുളകും മല്ലിയും ലേശം ജീരകവും കുറച്ച് ഉഴുന്നും കൂട്ടിയിട്ട് നമ്മൾ കടലപ്പരിപ്പും കൂട്ടിയിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വയ്ക്കുക, നന്നായി വറുത്ത് പൊടിച്ച്. ഇതെല്ലാം റെസിപ്പി ചെയ്യുമ്പോഴും നമുക്കിത് ആഡ് ചെയ്യാം. ഒട്ടുമിക്ക കറികൾ ഉണ്ടാക്കുമ്പോഴും ഇത് ചേർക്കാനായിട്ട് സാധിക്കും. അപ്പം അതിൻ്റെ ഇടയിൽ എയർ ഫ്രയറിൽ ഞാൻ കുറച്ച് അയില മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നും കൂടെ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സാധാരണ പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ വെണ്ടയ്ക്ക കറക്റ്റായി കണ്ടോ. നിങ്ങൾക്ക്
ഞാൻ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് സവോള നടണമെന്നില്ല കേട്ടോ. അപ്പോൾ കിനോ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അത് കഞ്ഞിയായിട്ട് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനൊരു രോഗിയാക്കി വെച്ചിരിക്കുക, ഞാൻ എനിക്ക് എല്ലാ രോഗങ്ങളുണ്ട് എന്നുള്ളൊരു ധാരണയിൽ പോലെയാണ്. എനിക്ക് ഒരു രോഗവും ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് ഇതൊക്കെ കഴിച്ച് എനിക്കൊന്ന് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ട്. അതിൻ്റെ പേരിലാണ് ഇതൊക്കെ കഴിക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എടുത്തിട്ട് കുറച്ച് സവാള വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലിട്ടിട്ട് ഒന്നുകൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ ആ സവാള ഒന്ന് വാടി ഇതിനോട് ഒന്ന് ഒട്ടിക്കെടുക്കുകയും ചെയ്യും. കാഴ്ചയിൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോ. എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നുകൂടെ ചെയ്യാം. ഏതാണ്ട് പാകം ആയതിന് ശേഷമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ പരിപ്പ് വേവിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അത് തോരൻ വെച്ചു, അതിൽ കുറച്ച് പരിപ്പും ആ പരിപ്പിൻ്റെ വെള്ളം ജ്യൂസ് ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാൻ ഇന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കുറച്ച് പരിപ്പേ ഉള്ളൂ, പക്ഷേ വെള്ളം കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ തോരൻ വയ്ക്കും, അത് കഞ്ഞിക്കൊക്കെ നാളേറിട്ടിട്ട് ഇങ്ങനെ തോരൻ പോലെ വയ്ക്കും, പരിപ്പ് ഇങ്ങനെ ഒലർത്തിയിട്ട് വെള്ളമില്ലാതെ. അപ്പം ബാക്കിയുള്ളതാണിത്. അതിലേക്ക് കുറച്ച് തക്കാളി, വെളുത്തുള്ളി, ഒരു മൂന്ന് ചുവന്നുള്ളിയും, പിന്നെ ഒരു വലിയ രണ്ട് കപ്പ് മുരിങ്ങയുടെ ഇലയും കൂടി ഇട്ടു, മഞ്ഞളിട്ടു. ഇതിങ്ങനെ സൂപ്പ് ഉണ്ടാക്കി നോക്കുക. വീണ്ടും ആ പൗഡർ തന്നെ ഞാൻ ഇട്ടു കേട്ടോ. ഇത് ജീരകം, ഹോളായിട്ടുള്ള മിളക്, കുറച്ച് കടലപ്പരിപ്പ്, പിന്നെ ഉഴുന്ന്, മല്ലി ഒക്കെ കൂടി വറുത്ത് ഡ്രൈ ആയിട്ട് പൊടിച്ച് വെച്ചത് കേട്ടോ. അത് ഒരു സ്പൂണ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളക്കട്ടെ. തക്കാളിയും ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൂടി ഇങ്ങോട്ട് നന്നായിട്ട് തിളച്ച് മറിയണം. പരിപ്പൊക്കെ അതിലുണ്ട്. ഏകദേശം ഇപ്പോൾ ഇതിലുള്ള പരിപ്പെന്ന് പറഞ്ഞാൽ ഒരു 5 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പരിപ്പ്, പരിപ്പിൻ്റെ വെള്ളമുണ്ട്. അപ്പോൾ അതിൽ ഇത്തിരി കുരുമുളക് ഹോളായിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇത് നന്നായിട്ട് തിളച്ചൊന്ന് വേവട്ടെ കേട്ടോ. എന്നിട്ട് അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. വെന്ത് കഴിയുമ്പോൾ അടച്ച് വെക്കുക. ഇതിലിത്തിരി കായം കൂടി ഇടുന്നുണ്ട് കേട്ടോ, ഒരു പിഞ്ച് കായം. അതുകൂടി ഇട്ടിട്ട് അടച്ച് വെക്കുക. അപ്പോൾ വെജിറ്റബിൾ സോപ്പ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുക കേട്ടോ. ഇത് ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് 2-3 ദിവസം നമുക്ക് കഴിക്കാം. എടുത്തിട്ട് ഓരോ ഗ്ലാസ് എടുത്തിട്ട്, പ്രായമായി വരും തോറും കണ്ണിൻ്റെ അസുഖങ്ങളൊക്കെ കൂടുമല്ലോ. അപ്പം നമ്മളെപ്പോഴും ഇലക്കറികൾക്ക് മുൻഗണന കൊടുക്കണം. ഇലക്കറികൾ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണം. ഒക്കെ നമ്മൾ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന കാര്യം, ലേസി ആയിട്ട് നമ്മളിങ്ങനെ വീട്ടിലിരിക്കും, ടി വിയും കണ്ട് പിന്നെ ആരോടെങ്കിലും സംസാരിച്ച് ഇങ്ങനെ ഇരിക്കും. അല്ലാതെ നമ്മളുടെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. മറ്റുള്ളവർക്കൊക്കെ വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാമൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഓട്, അപ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പം കണ്ണിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനൊക്കെ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ ഏജ് ആവും തോറും, 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും കണ്ണിൻ്റെ പ്രോബ്ലമായിട്ട് വരുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും നല്ലത് ഇപ്പോൾ ആദ്യമേ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് അടിച്ചു കൊണ്ടുവന്നു കേട്ടോ, ചൂടാറിയതിന് ശേഷം എന്നിട്ടൊരു പാനിലേക്ക് ചേർത്ത്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൽ ഒരു പ്രത്യേകത കൊണ്ടും ഉണ്ട്, ഒരു അല്പം പോലും എണ്ണ ഞാനിതിൽ ഒഴിക്കണില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാച്ചി ഒഴിക്കുക, കടുക് ഒക്കെ പൊട്ടിച്ച് നിങ്ങൾക്ക് ഒഴിക്കുക കേട്ടോ. അപ്പം ഇതൊന്ന് തിളച്ച് മറിഞ്ഞു അതിൻ്റെ കുത്തൊക്കെ പോകണം. അപ്പം തീരെ തന്നെ നമ്മൾക്ക് മുരിങ്ങയുടെ ഇലയ്ക്കൊരു മണം ഉണ്ടാവും, അതുകൊണ്ട് പലരും കഴിക്കില്ല. അപ്പം ഇതിലേക്ക് ഫ്രഷായിട്ടുള്ള പുതിന തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിന നന്നായിട്ടൊന്ന് തിളച്ച് മറിയട്ടെ. അപ്പോൾ പുതിന ചേർക്കണോണ്ട് ഞാൻ കറിവേപ്പില ഇട്ടില്ല. കറിവേപ്പില നമുക്ക് ആദ്യമേ ഇട്ടിട്ട് ഇതിൽ കൂടെ അരച്ചുകൂട്ടാം, അതും നല്ലതാണ് കേട്ടോ. ആദ്യമേ തന്നെ കുറച്ച് കറിവേപ്പില ഇടായിരുന്നു, ഞാൻ ഇട്ടിട്ടില്ല. ഇതിലിപ്പോൾ പുതിന ഇട്ടു, പുതിന ഇട്ടപ്പോൾ കുറച്ചുണ്ട്, കുറച്ച് ഇഞ്ചി കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ കുത്തുമണമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെടുത്ത് ഉപയോഗിക്കുക വേണ്ട, വേറെ ഒന്നുമില്ല. നല്ല ടേസ്റ്റാണ്, നമുക്ക് നല്ല പോലെ ഊതി ഊതി ചൂട്ടോടെ അങ്ങനെ കുടിക്കണം കേട്ടോ. ഒരു ടേസ്റ്റ് കുറവില്ല, നല്ല രീതിക്ക് തന്നെ നമുക്ക് കുടിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നല്ല ഭക്ഷണം എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ വേറെ മറ്റു പുറത്ത് ഒരുപാട് പൈസ ചിലവാക്കി നമ്മളത് മേടിച്ച് കഴിക്കണം, ഇത് മേടിച്ച് കഴിക്കണം, അങ്ങനെയൊന്നുമില്ല. നമ്മളെ പറമ്പിലുള്ള സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് കഴിച്ചാൽ തന്നെ ധാരാളം പ്രോട്ടീനും മിനറൽസൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇനി ഇന്ന് പുറത്ത് ഒന്നിറങ്ങി, മഴയൊന്നുമില്ല, പുറത്തിറങ്ങി മണ്ണ് കയറ്റി കൊടുക്കണം. മണ്ണ് കയറ്റി കൊടുത്തിട്ട് ഞാനിവിടെ മുള്ളു വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ, ഇവിടെ മുള്ളു വെച്ചിട്ടിരിക്കുന്നത് പന്നി വരാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ
ഇത് ചാണം ഇട്ടിട്ട് വേണം നമ്മളിങ്ങനെ മൂടി കൊടുക്കാൻ. ചാണം കാണുമ്പോൾ പന്നി വന്നിട്ട് ഉപദ്രവിക്കും, അപ്പം അത് ഒക്കെ കേടാക്കി അതിനെ ഉണക്കി കളയൊക്കെ ചെയ്യും. അപ്പം എന്നിട്ട് ഒരു പോസ്റ്റ് താത്തി കൊടുക്കുക, പോസ്റ്റ് താത്തി കൊടുത്തിട്ട് ഈ റിങ് വെച്ച് കൊടുക്കുക. റിങ് വെച്ച് കൊടുത്തിട്ട് ഇത് ചെയ്യുക. ഇതിപ്പോൾ രണ്ടാമത്തെ വർഷമാണ്, രണ്ടാമത്തെ വർഷം ആയപ്പോഴേക്കും നിറയെ കായുണ്ടായി. കഴിഞ്ഞ വർഷം ഒരു രണ്ടോ മൂന്നോ എണ്ണമൊക്കെ ഉണ്ടായി, ഈ പ്രാവശ്യം എനിക്കൊരു 50 എണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി മുട്ടിൽ മുട്ടിൽ നിറച്ച് ഇത് വരും. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ പല കളറിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇത് റെഡാണ്, ഫുള്ള് റെഡാണ്. ഇനിയിപ്പോൾ മറ്റേത് വെക്കലുണ്ട്. അപ്പോൾ ഇത് സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് കുറച്ച് ഞങ്ങൾ വെച്ചുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് അധികം തന്നെ വെക്കണം. നല്ല ഒരു ഫ്രൂട്ടാണ്, നമുക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മളെ പറമ്പുകളിലൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. നല്ല വെയിൽ വേണം കേട്ടോ ഇതിന്. വെയിലുണ്ടെങ്കിലാണ് നല്ലോണം അത് ഉണ്ടാവുക. പിന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇതിന് വരുന്നില്ല. അങ്ങനെ ഒരു മാവ് പൂത്ത് തുടങ്ങിയിട്ടില്ല. കുറച്ചൊക്കെ അതിങ്ങനെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിൽ കുറച്ച് പൂത്തിട്ടുണ്ട് മാവ്. മാവ് പൂക്കണ സമയമാണിപ്പോൾ. പക്ഷെ ഈ മഴയ്ക്ക് പൂക്കണ്ട എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇനിയും വീണ്ടും മഴ വരണമെന്ന് വെച്ചാൽ ഇത് കേടായിപ്പോവും. ഇതേ ആ മാവ് വേണ്ട, അതൊക്കെ ഇങ്ങനെ പൂത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൂത്ത് വരുന്നുണ്ട് കണ്ട. ഇനി മഴ വരുമ്പോൾ പ്രശ്നമാണ്. അങ്ങനെ രാവിലെ എവിടെയൊക്കെ വന്ന് നോക്കാനൊക്കെ നല്ല രസമാട്ട. കിളികളെ ശബ്ദം ഒക്കെ കേൾക്കാം. ഈ പച്ചക്കറിയാണ് ഞാൻ മുറത്തിൽ കാണിച്ചു തന്നില്ലേ, അത് ഹിന്ദിക്കാർ ഇവിടെ വന്നിട്ട് കൃഷി ചെയ്യുന്നതാണ്. അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടക്കറിയുള്ള, ഞാനും ഇടാറുണ്ട്. മഴ പെയ്ത ഇവിടെയൊക്കെ കാണാൻ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കും. മഴ പോയി കഴിഞ്ഞാൽ ഇവിടേക്ക് ഇങ്ങനെ ഉണങ്ങും കുറച്ചൊക്കെ. അങ്ങനെ ഇപ്രാവശ്യം നല്ലപോലെ മഴ ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തെങ്ങിനും മാവിനൊക്കെ നല്ല ഗുണമാണ്. എന്തൊരു വലിയ വെറ്റിലയാ നോക്കി. എനിക്ക് മുറുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇങ്ങനെ പരത്തി ഇങ്ങനെ പകുതിക്കാക്കി പണ്ടെല്ലാം മൂമ്മയൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. ഇങ്ങനെ കീറി ഇതിങ്ങനെ പരട്ടി ഇങ്ങനെ 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 ചുരുട്ടി. എന്തൊരു രസം, ആ മണം കേൾക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ വരും. അങ്ങനെ ഉള്ളിയിലേക്ക് പടർന്ന് കയറി കിടക്കുക. വെറ്റില ഉണ്ട്, ഏത് സ്റ്റാർ ഫ്രൂട്ടാണ്. എൻ്റെ അടിയിലുണ്ട് കുറച്ച്. ഇത് പീനട്ട് ഫ്രൂട്ടാണ്, നല്ലോണം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ കഴിക്കാനൊരു വളരെ കുഞ്ഞി ഫ്രൂട്ടാണ് കേട്ടോ. മധുരമൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലത്തെ സീഡും കഴിക്കാം. ഇവിടെ മിക്കവാറും ഇങ്ങനെ കിളികൾ രാവിലെ നിറയെ മയിൽ വന്നും പിന്നെ കുയിൽ ഇതൊക്കെ വന്നിരുന്ന് കഴിക്കും. അവർക്ക് വയറ് നിറച്ച് കഴിക്കാനുണ്ട്. ഇത് ഇങ്ങനെ പൊട്ടിച്ചെടുത്തില്ലെങ്കിൽ മയിൽ കൊണ്ടുപോകും, കൊത്തിപ്പൊളിക്കും. ഇവിടെ വന്ന് നിൽക്കണോണ്ട് ഗുണങ്ങളുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നാട്ടിൽ തന്നെയല്ലേ സുഖം എന്നൊക്കെ പലരും ചോദിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ തന്നെയാണ് സുഖം എന്ന് പറഞ്ഞാൽ. എവിടെ പോയാലും ഇവിടെ എത്തണമെന്ന് തോന്നുക. ഈ പച്ചപ്പും ഈ കൃഷിയും ഒക്കെ തന്നെയാണ് ഇഷ്ടം. അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ആസ്വദിക്കേണ്ട ജീവിതം ഇവിടെ വന്നതിന് ശേഷം. ഓക്കെ, വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.